ഇന്ന് സങ്കീർത്തനം 111, ഇന്നലെ സങ്കീർത്തനം 112, രണ്ടും ഒരേ ചരടിൽ കോർത്തിണക്കിയതാണ്. ദൈവത്തിന്റെ കാരുണ്യം, സ്നേഹം, നീതി എന്നിവ അചഞ്ചലമാണ്, സുസ്ഥിരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആഘോഷങ്ങളാണിവ. യഥാർത്ഥ ആചാരാനുഷ്ഠാനങ്ങൾ, കൾട്ട് എന്തായിരിക്കണമെന്നാണല്ലോ ഇന്നലെ നാഥൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. മത്തായി 6:1-6, 16-18. യഥാർത്ഥ ദൈവിക ഭക്തിയുടെ ആചാരങ്ങൾ നാം എങ്ങനെ ദൈവിക നീതിയിൽ ഊന്നി ചെയ്യണമെന്ന് ഈ സങ്കീർത്തനവും ഇപ്രകാരം ആചാരപരമായ ആഘോഷവേളയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. വേറൊരു അർത്ഥതലം കൂടി ഈ സങ്കീർത്തനത്തിനുണ്ട്. സിനഗോഗുകളിൽ നൽകി വരുന്ന വിശ്വാസ പരിശീലനത്തിന്റെ പാഠവുമാണിത്. സിനഗോഗുകളിൽ പ്രധാന സ്ഥാനം ലഭിക്കാനും നാലാൾ ശ്രദ്ധിക്കാനും ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കപടനാട്യക്കാരെ നാഥൻ ഇന്നലെ പരാമർശിച്ചതേയുള്ളൂ. സിനഗോഗിൽ നിന്ന്, അതായത് നമ്മുടെ സാഹചര്യത്തിൽ പറഞ്ഞാൽ വിശ്വാസ കളരിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട യഥാർത്ഥ വിശ്വാസം എന്തെന്നാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. ദൈവിക വിശ്വസ്തതയുടെ ഈ സങ്കീർത്തനം ദൈവം തൻ്റെ ഉടമ്പടി ദിയാത്തയ്ക്കെ നിത്യമായി സ്മരിക്കുന്നു, കൽപ്പിച്ചുറപ്പിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 111:5-9. ഈ സനാതനമായ ഉടമ്പടിയെ പിന്നീട് ക്രിസ്തുനാഥൻ സ്ഥാപിച്ചുറപ്പിച്ച് ഒരു കൽപ്പനയായി തന്നു, നാം മറക്കാതെ ചെയ്യുവാൻ. അവൻ്റെ തിരുശരീര രക്തങ്ങളുടെ ഉടമ്പടി, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Luke 22:19-20. ചെയ്യുക, പൊയ്യേയോ, ഇന്നലെ നാം ശ്രദ്ധിച്ചതാണ് ആചാരനിഷ്ഠയായി ചെയ്യപ്പെടുന്ന പ്രവൃത്തികളെക്കുറിച്ച്. ദൈവം തൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികളെ നിത്യസ്മരണയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പൊയ്യേയോ എന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 111:4. അവിടുത്തെ സൃഷ്ടിയും പരിപാലനയും രക്ഷയും തന്നെയാണ് ഈ മഹനീയ പ്രവൃത്തികൾ. ഇന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിക്കും. Matthew 6:7-15. സങ്കീർത്തകൻ പറയും പോലെ ദൈവം നമ്മോട് കാണിക്കുന്ന ഈ നീതിയും വിശ്വസ്തതയും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ പ്രാർത്ഥനയുടെ ഉടമ്പടി സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ഉടമ്പടി രണ്ട് വശത്തു നിന്നാണ് വരുന്നത്. ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടിയിലെല്ലാം ദൈവം നിർവഹിക്കേണ്ട ഭാഗങ്ങളുണ്ട്, മനുഷ്യൻ ചെയ്യേണ്ടതുമുണ്ട്. അതിൽ ദൈവം തൻ്റെ അചഞ്ചല വിശ്വസ്തതയിൽ തൻ്റെ നന്മകളൊന്നും ഒരിളവും വരുത്തുന്നില്ല. മാത്രമല്ല, നമ്മുടെ വീഴ്ചകളിൽ തൻ്റെ കൃപാധിക്യത്താൽ പരിഹാരം ചെയ്യാനും കോമ്പൻസേറ്റ് അവിടുന്ന് ബദ്ധശ്രദ്ധനാണ്. ഇതിനെയാണ് നാം ദൈവിക നീതി എന്ന് വിളിക്കുന്നതും. അവിടുത്തെ നീതി എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. Luke 111:3. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മെ സദാ ഓർക്കുന്ന ദൈവത്തെ നാം ഓർക്കുന്ന മുഹൂർത്തങ്ങളാണ്. ക്രിസ്തുവിനെ മറക്കരുത്. നമ്മെ വളരെ തീവ്രമായി പ്രണയിക്കുന്ന ക്രിസ്തുവിനെ, വരൻ വധുവിനെ എന്ന പോലെ ഇന്ന് സ്ലിഹ പറയുകയാണല്ലോ 2 Corinthians 11:1-. മറ്റൊരു ക്രിസ്തുവിനെയോ മറ്റൊരു സുവിശേഷത്തെയോ അവതരിപ്പിക്കുന്ന അബദ്ധവീതികൾ പുൽകരുത് എന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താൻ ഭാഷണ മികവോടെ അല്ല സുവിശേഷം പ്രസംഗിച്ചത്, പക്ഷേ ജ്ഞാനത്തിലും സത്യത്തിലും അത് ഒട്ടും പുറകിലായിരുന്നില്ല. ക്രിസ്തുവിൽ സ്ലിഹ തൻ്റെ ആത്മവിശ്വാസം സ്ഥാപിച്ചുറപ്പിക്കുകയാണ്. Romans 9:1, 2 Corinthians 1:8 ഇതിലെല്ലാം നാം ഇത് കണ്ടിട്ടുണ്ട്. സ്ലിഹ അങ്ങനെ ഈ സത്യത്തിൽ ഊറ്റം കൊള്ളുമ്പോൾ സുവിശേഷത്തെ നിരാകരിക്കുന്നവരുടെ വായ അടഞ്ഞു പോകുന്നു. 2 Corinthians 11:10. അടയുക, തടയിടുക, ഫാസോ. Romans 3:19 ഇതേ വാക്കിൽ നമ്മോട് പറയും, നാം അധികം അദ്രവ്യായാമം ചെയ്യാതെ വിശ്വാസത്തിൻ്റെ അനുസരണത്തിൽ ദൈവത്തിൻ്റെ കണക്കെടുപ്പിനായി കാത്തിരിക്കണമെന്ന്. ഇന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ നാഥനും അതുതന്നെ പറയുന്നുണ്ട്. അതിഭാഷണമൊന്നും വേണ്ട. അതിഭാഷണം കൊണ്ട് പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്ന് ചിന്തിക്കുകയും വേണ്ട. Matthew 6:7. സഭാപ്രസംഗകൻ 5:2 സമാനമായ ഒരു ഉദ്ബോധനമുണ്ട്. അക്കാലത്ത് യഹൂദ റബ്ബികൾ ഇങ്ങനെ മാതൃകാപൂർണമായ പ്രാർത്ഥനകൾ, പാരഡൈമാറ്റിക് പ്രേയേഴ്സ് പഠിപ്പിക്കുക പതിവായിരുന്നു. പാരമ്പര്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ നിവേദനങ്ങൾ ചേർത്ത് വെച്ച് അവർ ഇങ്ങനെ ജപങ്ങൾ അണിയിച്ചൊരുക്കുമായിരുന്നു. ആ കണക്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ നിവേദന ശകലങ്ങൾ യഹൂദ പാരമ്പര്യത്തിൽ ഉള്ളവ തന്നെയാണ്. പക്ഷെ നാഥൻ അത് പഠിപ്പിക്കുമ്പോൾ അതിനൊരു കൃപാപൂർണത കൈവരുന്നുണ്ട്. അത് വെറുതെ ചേർത്ത് വെച്ച ആശയഖണ്ഡങ്ങളല്ല, ആഴമായ വിശ്വാസാനുഭവത്തിൽ നിന്ന് ഉതിരുന്ന പ്രാർത്ഥന തന്നെയാണ്. ഇൻറ്റൻസ് തിയോളജിക്കൽ റിഫ്ലക്ഷൻ. സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞതുപോലെ, ബ്രവിയാരും തോത്സ്യൂസ് ഇവാഞ്ചേലിയെ, സുവിശേഷമാകമാനത്തിൻ്റെ ചുരുക്കമാണ് കർത്തൃപ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭാഷ പെർഫോമേറ്റീവ് എന്നൊരു വ്യാകരണ ഭാവത്തിലാണ് നിർവഹണ സ്വഭാവമുള്ളത്. അത് വെറും വിവരണമല്ല, ഡിസ്ക്രിപ്റ്റീവ്. പകരം ഉരുവിടുമ്പോൾ തന്നെ നിറവേറുന്ന യാഥാർത്ഥ്യത്തെ കുറിക്കുന്നതാണ് പെർഫോമേറ്റീവ്. ആ പ്രാർത്ഥന അതിനാൽ വെറും കാമനകൾ മാത്രമല്ല, കർമ്മനിരത കൂടിയാണ്. നീതി, ഡിക്കായുസൂനെ തന്നെയാണ് ആ പ്രാർത്ഥനയുടെ ആധാരശില. അതുകൊണ്ട് തന്നെ അതിൽ നാം ഉരുവിടുന്ന നിവേദനങ്ങൾ ദൈവത്തിന് യോജിച്ചതാകണം. തെയോ പ്രപ്പേയ,
ദൈവിക നീതിയെ മുന്നിൽ കണ്ടുവേണം നാം അത് ഉരുവിടാനെന്ന്. നീതി എന്നത് ദൈവിക ഉടമ്പടിയുടെ മുഖമുദ്ര തന്നെയാണല്ലോ. പാരസ്പര്യം അതിൽ ഇഴചേർന്നിരിക്കുന്നു. പരസ്പരമുള്ള സമർപ്പണം അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ സദാ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിൽ ആവശ്യങ്ങളാണ് ഉണർത്തിക്കപ്പെടുന്നത്. ആവശ്യങ്ങൾ, ക്രയ, ദൈവത്തിനർഹമായവ ആദ്യമേ തന്നെ ഈ പ്രാർത്ഥനയിൽ വിടരുന്നത് അതുകൊണ്ടാണ്. പിന്നെ നാം നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുന്നു. അങ്ങനെ ഈ രണ്ട് ആവശ്യങ്ങളും നിവർത്തിക്കപ്പെടുന്നതിൻ്റെ സുന്ദരമായ ലയനം തന്നെയാണല്ലോ ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 111. ഞാനെൻ്റെ ദൈവത്തെ എന്നും സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് എനിക്ക് എല്ലാം എല്ലാമാണ്.